ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോർ സ്റ്റാർസ്. ഞാൻ ലക്ഷ്മി. അപ്പൊ എല്ലാവർക്കും അറിയാം ഓണമൊക്കെയാണ്. അപ്പൊ ഓണത്തിന്റെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ആയിട്ടാവും എല്ലാവരും അതിൻ്റെതായ പ്ലാനിങ്സും പിന്നെ സെലിബ്രേഷൻസിനുള്ള ആ ഒരു എന്റർടൈൻമെന്റ് എക്സൈറ്റ്മെന്റിലൊക്കെ ആവും എല്ലാവരും. ഇപ്പൊ കോവിഡൊക്കെയാണ്, എന്നാലും വീട്ടിലിരുന്ന് തന്നെ മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെയും അതെ, നല്ല സെലിബ്രേഷൻസ് ഒക്കെയാണ്. കസിൻസിന്റെ വീട്ടിൽ പോലെ പിന്നെ പൂക്കളം പൂക്കളൊക്കെ ചിലപ്പോഴാണ് നടക്കാറുള്ളൂ, എന്നാലും അങ്ങനത്തെ കുറേ സെലിബ്രേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ടൈമിൽ ഞാൻ നമുക്ക് നല്ല രസമുള്ളൊരു പെയിൻറ്റിങ് കാണിച്ചു തരാം. നമ്മുടെ കേരളത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡാൻസ് ഫോമാണ് നമ്മുടെ കഥകളിയുടെ ഫേസ്. അതിൻ്റെ ഫേസിൻ്റെ ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അറിയണം എന്നൊന്നും ഇല്ല. അപ്പം ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ സ്കെച്ച് ഞാൻ അപ്പുറത്ത് വരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞാൻ പെൻസിൽ കൊണ്ട് ഇന്നലെ വരച്ചതാണ്. അപ്പോൾ ഈ സെയിം സംഭവം തന്നെ ഞാൻ ക്യാൻവാസിലേക്ക് വരച്ചിട്ട് അത് കളർ അടിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാൻവാസിൽ ചെറിയൊരു സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് സ്ക്വയർ ക്യാൻവാസ് ആണ്, 30x30 cm സ്ക്വയർ ക്യാൻവാസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഇതിൻ്റേതായ റൗണ്ട് ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാലും പറ്റുന്ന അത്രയും ഞാൻ കൊള്ളിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കെച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എടുക്കുന്നത് വാട്ടർ കളേഴ്സാണ്, 12 സെറ്റ്. ഇതിന് ഏതൊക്കെ കളേഴ്സ് വേണമെന്ന് ഞാനപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറച്ച് ഗോൾഡൻ പെയിൻറ് ഉണ്ടാക്കിയിരുന്നു. എൻ്റെ വീട്ടിൽ ഗോൾഡൻ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. കുറേ കളേഴ്സും മിക്സ് ചെയ്തിട്ട് ഈ പിന്നെ വൈറ്റിൻ്റെ വലിയൊരു ബോട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതാവും നല്ലത്. കാരണം ഒരുവിധം എല്ലാ പെയിൻറ്റിങ്സിനും ബേസ് കോട്ടായിട്ട് മെയിൻലി വൈറ്റ് വേണ്ടി വരും. പക്ഷേ ഇതിന് ഞാൻ ബേസ് കോട്ട് അടിക്കുന്നില്ല, അത് അങ്ങനെ വേണ്ട. ചില ഭാഗങ്ങളിലേക്കൊക്കെയാണ് വൈറ്റ് വേണ്ടത്. പിന്നെ ഒരു ഞാൻ ടേപ്പ് എടുക്കുന്നുണ്ട്. കാരണം നമുക്കൊന്ന് ബോർഡർ പോലെ, ക്യാൻവാസിൻ്റെ ബോർഡർ പോലെ ഇവിടെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടേപ്പ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനത്തെ കുറച്ച് ബ്രഷസാണ് വേണ്ടത്. അപ്പം അതും ഞാൻ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ് ചെയ്യണതിൻ്റെ ഇടയിൽ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളുടെ പിരികാണ് ഈ കഥകളിയുടെ ബ്ലാക്ക് കളർ കൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. തിൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത്രയും തിന്. Thank you.
ഇവിടെ ഏറ്റവും വൈറ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് യെല്ലോ കളറാണ് വേണ്ടത്, ലെമൺ യെല്ലോ. തിൻ ബ്രഷ് തന്നെ നമുക്ക് എടുക്കാം. ഓറഞ്ച് കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ യെല്ലോ ഇവിടെ യെല്ലോ തന്നെയാണ് ലെമൺ യെല്ലോ. ഇപ്പം നമ്മൾ സ്കൈ ബ്ലൂ ആണ് വൈറ്റ് ആയിട്ട് ബ്ലൂ മിക്സ് ചെയ്തതന്നെ, സ്കൈ ബ്ലൂ ഇല്ലാത്തതുകൊണ്ട്. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, പിന്നെ ലെമൺ യെല്ലോവും വേണ്ടി വരും. ഓക്കെ, ഇപ്പം ഞാൻ ലൈറ്റ് ഗ്രീൻ കൊണ്ടാണ് ഫസ്റ്റ് ജസ്റ്റ് നമ്മുടെ മുഖം ഒന്ന് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഗ്രീൻ കുറച്ച് ലെമണായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ചെറുതായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ലെമൺ യെല്ലോ ഇങ്ങനെ ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്ക് ആവും തോറും ലൈറ്റ് ലൈറ്റ് ആയിട്ട് വരും. പിന്നെ ഞാനിവിടെ കുറച്ച് ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയ റൗണ്ട് നമുക്ക് ഇട്ടേക്കാം. അപ്പോൾ അവിടെ മാത്രം അല്ലാണ്ട് ബാക്കി എല്ലായിടത്തും നമുക്ക് ഗ്രീൻ അടിക്കാം. പിന്നെ മൂക്കിൻ്റെ ഭാഗവും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കണം. കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ നോസ് വരയ്ക്കാൻ വേണ്ടിയാണ്. Thank you.
രണ്ട് റൗണ്ടുകൾ ലീവ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഞാനിനി ലൈം ലെമൺ യെല്ലോ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സൈഡിലുള്ളതിന് യെല്ലോ ആണ് കൊടുക്കുന്നത്, ലെമൺ യെല്ലോ തന്നെയാണ്. ഇതിന് ഞാൻ നിങ്ങൾക്ക് ഇതിലെ റൗണ്ട് വരയ്ക്കാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഇതിൻ്റെ റൗണ്ടിലേക്ക് നമുക്ക് വേണ്ടത് റെഡ് കളറാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബ്രഷ് കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ ഈ ബാക്കിലുള്ള ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ബാക്കിലുള്ള ഈ ഒരു റൗണ്ട് ടൈപ്പ് ഷേപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കൊണ്ട് നമുക്കിത് വരയ്ക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ മണ്ടലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇങ്ങനെ കുത്തിയിട്ട് നമ്മളിങ്ങനെ വെക്കുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് റെഡ് കളറ് കുത്തിയിട്ട് ഇതിൽ വയ്ക്കാം. കിരീടത്തിൻ്റെ ആ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. തിൻ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നത് നല്ലത്. ഞാനിപ്പോൾ തിൻ ബ്രഷ് കൊണ്ടാണ് വരയ്ക്കുന്നത്, അത്ര തിക്ക് ലൈൻ വേണ്ട, അതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ പഴയൊരു പെൻസിലാണ്, അപ്പം ഞാനതിൽ അതിൻ്റെ ബാക്കിൽ വൈറ്റ് പോലെ നമ്മൾ മണ്ഡലയിൽ ചെയ്യുന്ന പോലെ ഞാനത് എടുത്തിട്ടുണ്ട് വൈറ്റ്. പിന്നെ ഞാനത് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ അത് റൗണ്ട് ഷേപ്പ് ആവില്ല, പിന്നെ നിങ്ങളതൊന്ന് ബ്രഷ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലെമൺ യെല്ലോ പിന്നെ റെഡ് ലൈറ്റ് റെഡ് പിന്നെ ഞാൻ ലൈറ്റ് ഗ്രീൻ വരച്ചിട്ടുണ്ട്. ഇനി ഞാനപ്പോൾ മിക്സ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞ ആ ഗോൾഡൻ കളറാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ മുത്ത് പോലെ വരച്ചു. ഇതിപ്പോൾ ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഭയങ്കര ടൈം ലാഗാവും. അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഒരു ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട്, പിന്നെ ഞാനൊരു ഓറഞ്ച് കളറും പിന്നെ റെഡും മാത്രമാണ് വരച്ചിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിലിൻ്റെ കൊണ്ട് തന്നെ വൈറ്റ് എടുത്തിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. വെള്ള ഡോട്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് ഡോട്ട്സും കൂടി ഇടാണ്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ നടുക്കിൽ ഫ്ലവേഴ്സ് ആണ് വരയ്ക്കേണ്ടത്. ഫ്ലവേഴ്സ് അല്ല, അങ്ങനത്തെ ഒരു ഷേപ്പാണ് വേണ്ടത്.
ഇതിപ്പോ നിങ്ങള് റൗണ്ട് ബ്രഷ് കൊണ്ട് തന്നെ ചെറുതായിട്ട് പെറ്റലില് പോലെ വരച്ചെടുത്താ മതി. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ചെറിയ ഡോട്ട്സും ടൂത്ത് പിക്ക് എടുത്തു. പിന്നെ ഞാൻ ബഡ്സ് യൂസ് ചെയ്തിരുന്നു. യെല്ലോ ഡോട്ട്സ് ഒക്കെ ഞാൻ അതുകൊണ്ടാണ് ഇട്ടത്. ഇതിപ്പോ ഓറഞ്ച് കളറാണ്. ഞാൻ ഹൈറ്റോഡ് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വലുത്, പിന്നെ ചെറുത്, പിന്നെ അത്ര കുറച്ചുകൂടി ചെറുത്, അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ ഗ്ലാസ് വരയ്ക്കുന്നത്. അപ്പം ഞാൻ ബാക്കിയുള്ള സ്ഥലത്ത് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെയും കുറച്ച് ഡെക്കറേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എടുക്കേണ്ടത് വൈറ്റാണ്. ഈ ഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഇതളുകളുടെ ഷേപ്പിൽ വൈറ്റ് നമ്മൾ അടിച്ചു കൊടുക്കണം. ഒരു തിൻ ബ്രഷ് എടുക്കാം. ഇതിപ്പോ രണ്ടും ഓറഞ്ചും റെഡും ആയതുകൊണ്ട് നമുക്കിത് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മള് ബാക്കി ഇവിടെയൊക്കെ ഞാന് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മള് വൈറ്റ് അല്ല കളർഫുൾ ഡോട്ട്സിന്റെ സംഭവം കൂടി മാത്രം ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ കണ്ണും കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ ആ ഡോട്ടിന്റെ സംഭവം ചെയ്യാം. ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണുകൂടി ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ച് ഡിസൈൻസ് ഒക്കെ കൂട്ടാം. അപ്പൊ നമ്മുടെ കഥകളി റെഡി ആയിട്ടുണ്ട്. ഞാന് കുറച്ചൊക്കെ ഡെക്കറേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുറച്ച് ഡെക്കറേഷൻസ് കൂടി മണ്ഡല പോലെ ചെയ്തു കൊടുക്കാം. അപ്പോ ഇത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തത് കണ്ണാണ്. അപ്പൊ അതിന് ഞാൻ യൂസ് ചെയ്തത് ബ്രൗണും പിന്നെ ബ്ലാക്കും പിന്നെ ലെമൺ യെല്ലോ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ അതിങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഒന്നാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റിയൽ ഒറിജിനൽ കണ്ണിനെ പോലെ വരും. പിന്നെ ബാക്കിൽ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ച പാടുകളുണ്ടായിരുന്നു. അത് ഞാൻ വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ഞാനത് മാച്ച് അളഞ്ഞു. പിന്നെ നമുക്ക് ടേപ്പ് പൂരാം. ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ടേപ്പ് പൂരുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില പെയിൻറ്റുകളൊക്കെ ടേപ്പിൻ്റെ അടിക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വൈറ്റ് കളറുകൊണ്ട് ജസ്റ്റ് അടിച്ചാൽ മതി പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കഥകളിയുടെ ബോർഡർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ